ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് കരുതുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, എത്ര ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ സുഖമായിട്ട് പോകാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. അങ്ങനെ വെറുതെ എങ്കിലും അങ്ങനെ പറയാമല്ലോ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നേ. ഇന്നലെ ഏറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെന്താ, മഴയുണ്ട് കേട്ടോ. ഈ സമയത്തും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല മഴ എന്ന് പറയുമ്പോൾ ചാറ്റൽ മഴയുണ്ടല്ലോ, ഇങ്ങനെ തോരാതെ നിൽക്കുന്ന ചാറ്റൽ മഴയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉച്ച വരെ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ. വെയിലില്ല, എന്നാലും മഴയില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളൊക്കെ പണ്ടുള്ളവർ പറയും ചുമ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് മഴയാണ്, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ ഉച്ച വരെ മഴ അങ്ങനെ തോർന്നു നിന്ന് 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോഴും, അതായത് ഇന്നത്തെ വ്ളോഗാണ് ഇന്ന് ഈ കാണിക്കുന്നത്, ഒരു ലഞ്ച് വൈബാണ് കേട്ടോ. അതും കൂടി മുന്നേ പറയാമല്ലോ, ഒരു ലഞ്ച് വൈബാണ്. വേറെ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. എന്താ, ഒരു മിനി വ്ളോഗായിട്ടൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 4-5 മിനിറ്റ് മിനി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ എങ്ങനെ നോക്കിയാലും മിനി വ്ളോഗാക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഒരു 8-10 മിനിറ്റ് അങ്ങോട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെ വ്ളോഗായിട്ടങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, നമ്മളിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പി ഉണ്ടാക്കി അതേ അടുപ്പിൽ തന്നെ കേട്ടോ വെച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഒരുപാടുണ്ടായിരുന്നു. കുന്നുകൂടി പഞ്ചായത്തിലെ എല്ലാ പാത്രങ്ങളും വീട്ടിലുള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു. എല്ലാം അകത്ത് വെച്ച് തന്നെയാണ് കേട്ടോ കഴുകിയത്. തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചാറ്റലുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, അരി അടുപ്പിലേക്ക് ഇട്ടു. പിന്നെ മീൻ നമുക്ക് ചാളയാണ്. ഇത് തലേന്ന് വൈകുന്നേരം വാപ്പ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം കറിയൊന്നും വെക്കാനായിട്ട് നിന്നില്ല. ഇന്നലെ പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ ചാള കൊണ്ടുവന്നു. നല്ല ചാള, കൊല്ലം ചാളയാണ് കേട്ടോ. നല്ല പനഞ്ഞിലുള്ള ചാളയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനുകളിൽ 2 എണ്ണം, 1 ചെങ്കലവ, 1 ചാളയാണ് കേട്ടോ. ചാളയോടുള്ള ഇഷ്ടം ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ചാള ഞാനിങ്ങനെ പൊരിക്കണം. അതിനകത്ത് പനഞ്ഞിലാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളത്തിൽ സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ഐസ് വിട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. പൂച്ചയൊന്നും തട്ടിക്കൊണ്ട് പോകരുതല്ലോ എന്ന് കരുതിയിട്ടേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെരക്കാവൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ എന്താ, ഇവിടെയൊക്കെ ചോരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇവിടെ കുറച്ച് വെച്ച് എന്താ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ. നമ്മുടെ വീടിനകമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോരുന്നുണ്ട്. മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഓടിട്ട വീട്ടിലേക്ക് പ്രധാന പ്രശ്നം ചോർച്ചയാണ് മഴ സമയത്ത്. അപ്പോൾ എന്താ, നമ്മുടെ വീട്ടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവന് പാത്രം അവിടെ ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെയൊക്കെ അല്ലേ ഉള്ളൂ സ്കൂളിൽ പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാത്തുകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ ഉഷാറാണാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ മീനൊക്കെ വെട്ടി കഴുകിയെടുത്തത്. അപ്പം എന്താ, തല ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലംകാരൊക്കെ തല ഉൾപ്പെടെ എടുക്കാറുണ്ട് കേട്ടോ. തലേന്ന് പറയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കളഞ്ഞ് എന്താ മണ്ട മാത്രമേ എടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ആ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടിയ ചാളയാണ് നമുക്ക്. അതുകൊണ്ട് അതിൽ 5 എണ്ണം ഞാനിങ്ങനെ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കറിയിലിടാൻ വെച്ച് കേട്ടോ. അപ്പോൾ കറി മുളക് കറിയാണ്, പുളിമുളകും തന്നെയാണ് കേട്ടോ വെക്കാറ്. ഇപ്പം കൂടുതലും ഇവിടെ പുളിമുളകും തന്നെയാണ്. വാപ്പാക്ക് തേങ്ങ അരച്ചിട്ട് അധികം കഴിച്ചുവിടാന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം എല്ലാം പുളിമുളകുമാണ്. പിന്നെ ചാള നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കാണത്തില്ല. മുളക് കറി തന്നെ വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചീനി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ചീനി തലേന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അത് കുറച്ച് ഞങ്ങൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേവാത്ത ചീനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബാക്കി ഇരിക്കുന്നത് പുഴുങ്ങാനായിട്ട് വെക്കാതെ കറിയായിട്ട്, കറിയല്ല അങ്ങനെ നമുക്ക് പെരളനൊക്കെ വെക്കത്തില്ല, തോരൻ പോലെയൊക്കെ വെക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ചതച്ചിട്ട് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാളക്കറിയുമായിട്ട് അടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി കുക്കറിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്, ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മിക്സിക്കകത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ അരയത്തില്ല കേട്ടോ. അപ്പോൾ കറിയുടെ റെസിപ്പി ഇതിന് മുന്നേ ഒരുപാട് തവണ കാണിച്ചത് കൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും കാണിച്ച് ബോറടുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് കറിയെല്ലാം കലക്കി സെറ്റാക്കിയിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് ഓട്ടിച്ച് പറയാം കേട്ടോ, ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് എണ്ണ അടുപ്പിലേക്ക് വെച്ച്, അല്ല ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തക്കാളി പേസ്റ്റാക്കി ഒഴിക്കുക. പിന്നെ പുളിവെള്ളം, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത്
കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം ഞങ്ങൾ മീനിട്ട് കൊടുക്കും. അപ്പം ഓട്ടിച്ചങ്ങ് പറഞ്ഞതാണ് കേട്ടോ, പിന്നെന്താ കറിയൊക്കെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് റെഡിയായപ്പോഴത്തേക്കും അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ ഇത് കണ്ടില്ലേ, നല്ലൊരു കപ്പയ്ക്ക, നല്ല ചുമ ചുമായിരിക്കുന്ന കപ്പയ്ക്കല്ലേ, പക്ഷേ കളറേ ഉള്ളൂ കേട്ടോ. ഗുണങ്ങളും ഉണ്ട്, പക്ഷേ ഇതിൽ മധുരം ഇല്ല, നമുക്ക് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നത്തൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ, ഇത് തലേന്ന് വാപ്പ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നേ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഈ കപ്പയ്ക്ക, പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ പേരെന്തോ പറയുന്നത് കേട്ടോ. ഇവിടെ ഉള്ളത് മലേഷ്യൻ കപ്പയ്ക്ക ഉണ്ടായിരുന്നേ, ചക്ക പോലെ നീണ്ട ഒരു കപ്പയ്ക്ക. ചക്കയുടെ അത്ര വലിപ്പവും കാണും, പക്ഷേ അതിന് മധുരമൊന്നും കാണത്തില്ല, ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല കളറായിരിക്കും. ചക്ക പോലെ വലിപ്പം വെക്കുന്ന കപ്പയ്ക്കാണ് കേട്ടോ. അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇടയ്ക്ക് കിണർ വെട്ടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കിട്ടിയില്ലെന്ന് മാത്രമല്ല, മുട്ടം പാറകളായിരുന്നു. അപ്പോൾ ആ കിണർ നിൽക്കുന്ന വക്കിലായിരുന്നു നമ്മുടെ കപ്പയ്ക്ക ഉണ്ടായിരുന്നത്. അതങ്ങ് വേരൊക്കെ മുറിഞ്ഞു പോയതിന് ശേഷം അതങ്ങ് നശിച്ചു പോയി. അതാണ് സംഭവം കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്നോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളതായിരുന്നേ. ഇതിപ്പോൾ തലേന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് പാത്തവും വാപ്പായും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടു വെച്ച് കൊടുത്തിട്ടാ. അതിൻ്റെ ഒരു കഷ്ണം ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ നല്ല കൊല്ലം ചാളയാണ് കേട്ടോ. കൊല്ലം ചാളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ മുള്ളിന് വരെ ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നല്ല മാംസത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് വറുക്കാനുള്ള മീനിൽ കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ആയിട്ട് ഉപ്പൊക്കെ പുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പനഞ്ഞിലും കൂടെ ആ മസാലയ്ക്ക് ഇട്ടു. വലിയ മസാലയൊന്നും പനഞ്ഞിലിന് വേണ്ട കേട്ടോ, ഒന്ന് പൊരിച്ചെടുക്കാനാണ്. ചിലപ്പോൾ ഞാൻ അങ്ങനെ വരട്ടിയെടുക്കാറുണ്ട്, കൊച്ചുള്ളിയൊക്കെ അങ്ങോട്ട് ചതച്ചിട്ടിട്ട് വരട്ടിയെടുക്കാനും നല്ല ടേസ്റ്റാണ്. അത് മാത്രം മതി നമുക്ക് ചോറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ട കൊതിച്ചുകൾക്കൊക്കെ ഉണ്ടെങ്കിലും മീൻ മുട്ടയോടുള്ള കൊതിയൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചു. ചീര ഉമ്മച്ച അവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീരയും കൂടെ നമുക്ക് എന്താ തോരനാക്കി എടുക്കണം. പിന്നെ കപ്പ ഇതിനിടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു, വേവ് കുറഞ്ഞ കപ്പയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ തീയിലിട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇറക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ അരപ്പായിട്ടിട്ടാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടാറ് മീൻകറിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് മീൻകറിക്ക്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടെന്ന് പറയുന്നില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെയുള്ളത് ചീനിക്ക്, അതായത് നമ്മുടെ കപ്പയ്ക്ക് കുറച്ച് അരപ്പിടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക്, കുരുമുളക് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കേട്ടോ. കുരുമുളക്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ജീരകം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചീനി വേവിച്ചത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാണോ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെന്താ, അത് നമ്മുടെ ചീനിയിലേക്ക് ഇട്ടിട്ട് ആ പച്ച അരപ്പിൻ്റെ ആ ഒരു മണമൊക്കെ മാറിക്കിട്ടാൻ, ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ താളിച്ചില്ല ഞാൻ. ഞാൻ ഈ മീൻ പൊരിച്ച് മാറ്റുന്ന എണ്ണയുണ്ടല്ലോ, അതിൽ തന്നെ അങ്ങ് താളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആ എണ്ണ വെറുതെ നമ്മൾ വെച്ചിട്ട് നാളെയും ചിലപ്പം മീൻ അങ്ങനെ ഇട്ട് പൊരിച്ച് ഒന്നും അങ്ങനെ ഒരുപാട് ദിവസം നമ്മൾ എണ്ണയൊന്നും വെച്ചിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, നമ്മൾ ചെയ്യുന്ന എന്തോരം തെറ്റുകളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താ, മീനൊക്കെ പൊരിച്ച് മാറ്റിയപ്പോൾ ആ എണ്ണയിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മളെ പനിഞ്ഞിലുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കാം. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അടപ്പ് വെച്ച് അടച്ചില്ലെങ്കിൽ പനഞ്ഞിലിങ്ങനെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, അത് പൊട്ടിത്തെറിക്കും, നല്ലതുപോലെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് അതും റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ ആ ഒരു എണ്ണ ഉണ്ടല്ലോ, മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കടുകും വറ്റൽ മുളകും ഒക്കെ ആയിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചീനിയിലും കൂടെ കടുക് വെറുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചീര തോരനും റെഡിയാക്കി എടുത്തിട്ടാ. ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതെ പോകുന്നത് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെയാണ്, അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് മാത്രം ഇങ്ങനെ ഓട്ടിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ചാളക്കറിയും അതുപോലെ ചീനി വേവിച്ചതും പനിഞ്ഞിൽ പൊരിച്ചെടുത്തതും പിന്നെന്താ ചീരത്തോരനും കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. എന്താ, അപ്പോൾ നാളെ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.